ഹോമിലി മിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഞങ്ങൾ ഇന്ന് വീണ്ടും ഒരു പുതിയ ഐറ്റമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് ഞങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൽ വിളയിക്കാൻ പോവാം. അപ്പോൾ ഈ മധുരമൊക്കെ ഉള്ള ഇഷ്ടമുള്ള ആൾക്കാർക്ക് വൈകിട്ടൊരു 4 മണി പലഹാരം ഞങ്ങൾ ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ അതിനു വേണ്ടി ഉണ്ടാക്കി തരാൻ വേണ്ടി ഫീബ ഇത് കണ്ടോ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കൊണ്ട് ഇവിടെ. അപ്പം കണ്ടോ ചിരിച്ചോണ്ട് ഹായിയൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണെന്ന് തോന്നിയിരുന്നു. റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അപ്പം ഫീബ ഇന്ന് നമുക്ക് അവല് വിളയിച്ചതുണ്ടാക്കി തരാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ടേബിളില്ല, ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് ഇവിടെ കണ്ടോ. അതായത് ഒരു 1/2 കിലോ അവലും അതിൻ്റെ അകത്തൊരു ശർക്കര ഉണ്ടയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നീട് ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് തേങ്ങ കൊത്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഏലക്കായും ജീരകവും കൂടെ കൂടി പൊടിച്ചത് 1 സ്പൂണ് മതി, രണ്ടും കൂടെ കൂടി. പിന്നെ കുറച്ച് കിസ്മിസ്, കാഷ്യൂനട്ട് രണ്ടും കൂടെ കൂടി ഈ ഒരളവിൽ. പിന്നെ കുറച്ച് കപ്പലണ്ടി, കപ്പലണ്ടി അല്ലേ, കപ്പലണ്ടി തന്നെ. പിന്നെ ഇതാ 1 തേങ്ങ ചിരണ്ടിയത്. പിന്നെ ഇതാ ആവശ്യത്തിന് നെയ്യ്. ഇത്ര സാധനങ്ങളെല്ലാം കൂടെ വെച്ചിട്ട് നമ്മളിന്ന് അടിപൊളിയിൽ 4 മണി പലഹാരം അവൽ വിളയിപ്പിക്കാൻ പോവുക. അപ്പോൾ ഇനി നേരെ നമുക്കിനി അതിൻ്റെ അടുത്ത പരിപാടി ഞാൻ നോക്കാം. ഇത് അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ നമ്മുടെ ആ ശർക്കര ഒന്ന് അരിഞ്ഞൊക്കെ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു പാത്രമൊക്കെ വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഒരു 1/2 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ച് ഇത് നമുക്കൊന്ന് പാനിയാക്കി എടുക്കണം. അപ്പോൾ ഈ ശർക്കര നമുക്കിനി ഒന്ന് പാനിയാക്കി ഇങ്ങോട്ട് വരട്ടെ. അപ്പോൾ നമുക്കൊരു ശർക്കര പാനി ഉണ്ടാക്കി. നമ്മുടെ ശർക്കര ഇങ്ങനെ പാനിയായിട്ട് വന്നിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒന്ന് അരിച്ചൊഴിച്ച് മാറ്റാം. നമ്മുടെ ശർക്കര അരിച്ചെടുത്ത് ഇതാ നമ്മൾ പാനി അരിച്ചെടുത്ത് ഇതേപോലെ ഒരു പാത്രത്തിൽ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ അവലൊന്ന് ചൂടാക്കണം. ഇനിയിപ്പോൾ നമുക്ക് അവല് ചൂടാക്കാം. നമ്മുടെ അവല് ചൂടായി വന്നിട്ടുണ്ട്. ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, ഒന്ന് ചൂടായി വന്നാൽ മതി നമ്മുടെ അവല്. അപ്പോൾ ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഈ അവല് മാറ്റി വെക്കാം. തേങ്ങ അതുകൊണ്ടോ നമ്മൾ ചിരണ്ടി വെച്ച 1 മുറി തേങ്ങ ഇതിൻ്റെ അകത്തൊട്ടിട്ട് ഈ തേങ്ങ ഒന്ന് ചൂടാക്കി കൊടുക്കണം നമുക്ക്. ഈ ഉരുളിയുണ്ടോ, നല്ല മുഴുത്ത ഉരുളിയല്ലേ, ഇത് ആ തട്ടുംപുറത്ത് നിന്ന് ഞാനൊന്ന് വലിച്ചു അടിക്കാൻ പറ്റാം പാടിക്ക്. നല്ല കനമാട്ടോ അതിന്. അപ്പോൾ ആ ഉരുളി ചേർത്തിട്ടോട്ട് നമ്മളിതിങ്ങനെ തേങ്ങ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങ ഇവിടെ റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി, ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് തേങ്ങ എല്ലാം റെഡിയായിട്ട് വന്നതാണല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ ശർക്കരപ്പാനി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ സ്റ്റൗവൊക്കെ ഓഫ് ചെയ്യാതെ ഇതൊക്കെ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ശർക്കരപ്പാനി പെരിയത ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക്. അപ്പോൾ ഇതുകൊണ്ടോ നമ്മുടെ ആ തേങ്ങയും ശർക്കരയൊക്കെ ഇതാ ഇതുപോലെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫീബ പറയുന്ന ഇതുകൊണ്ടോ ഇതേപോലെയൊക്കെ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നടുക്കുകയുണ്ടോ ആ ശർക്കര ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തേക്കാണ് നമ്മുടെ അവല് ചൂടാക്കി വെച്ച് അവലിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടോ സാധനം ഒരുവിധമല്ല, നല്ലപോലെ തന്നെ മിക്സായിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ഏലക്കയും ജീരകം എല്ലാം കൂടെ വറുത്ത് പൊടിച്ച് വെച്ചേക്കണേ അതൊന്ന് ഇട്ട് കൊടുക്കാം നമുക്ക്. അതുകൂടെ അതിൻ്റെ അകത്തോട്ട് ഒന്ന് തൂക്കിയെടുത്തു. ഇനി ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് ശീലിക്കുന്ന ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ ഫീബ ഉണ്ട്, നല്ല അടിപൊളിയായിട്ട് അതൊന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് നല്ല അടിപൊളിയായിട്ട് എന്നിട്ട് നമുക്ക് അതൊന്ന് പൊട്ടിയെടുത്ത് ഇങ്ങനെ വെക്കണം ഈ പാത്രത്തിൽ തന്നെ. എന്നിട്ട് ഗ്യാസ് നമുക്ക് അങ്ങ് ഓഫ് ചെയ്ത് വെക്കണം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയണേ നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മുടെ കിസ്മിസും കാഷ്യൂ നട്ടൊക്കെ ആഡ് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പരിപാടി അത് നോക്കാം. മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങളിത് സമർപ്പിക്കുന്നു. നല്ല അടിപൊളി ഒരു 4 മണി പലഹാരം അവലി വിളയിച്ചത്. സൈഡിൽ ഇതാ 1 ഗ്ലാസ് കട്ടൻ ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സംശയിക്കണ്ട, കട്ടൻ ചായ തന്നെയാണ്. എങ്ങണ്ടോ
ആ സൂപ്പറാന്ന് തന്നെ പറഞ്ഞു, സൂപ്പറാന്ന് തന്നെ നല്ല അടിപൊളി അഭിപ്രായം പറഞ്ഞു. ആ കട്ടൻ ചായക്കാണ് കുടിച്ചത്, നല്ല ഏലക്ക ആക്കിയിട്ട് പൊടിച്ചിട്ടുണ്ടാക്കിയ കട്ടൻ ചായ, അടിപൊളി കട്ടൻ ചായ. ഓഹ് കൊള്ളാം കേട്ടോ, തകർത്ത്. അപ്പം ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിൻ്റെ പേര് ഹോം ലിമി എന്നാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ അവനു വിളയിച്ചത് ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളി ഒരു 4 മണി പലഹാരമാണ്, ഇതുണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കമൻ്റൊക്കെ ഞങ്ങളെ എഴുതി അറിയിക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്യാൻ ഓർക്കണം കേട്ടോ. പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമുക്ക് ആവശ്യം. അപ്പം നിങ്ങളുടെയൊക്കെ വലിയേറിയ സപ്പോർട്ട് ഞങ്ങൾ തീർച്ചയായും പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷിച്ചുകൊണ്ട് അതാ ഞങ്ങളുടെ കട്ടൻ ചായയും അവലവിളേശം കണ്ടല്ലോ. അപ്പം അടുത്തൊരു ഐറ്റമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.